യെസ് നമ്മോടൊപ്പം ശ്രീമതി ബിന്ദു കൃഷ്ണ തന്നെ ടെലിഫോൺ ലൈൻ ചെയ്യുന്നുണ്ട്. ശ്രീമതി ബിന്ദു കൃഷ്ണ, താങ്കളുടെ വാക്കുകളാണ് ഇവ. പ്രതിപക്ഷ നേതാവിനെ കഴുത എന്നും പിണറായി വിജയനെ ഹിംസജന്തു എന്നും പറയുന്നു. ആ ഒരു ഒരു നിലപാടിൽ തന്നെ നിൽക്കുകയാണോ? ഇത്രയ്ക്കും തരംതാണ മാധ്യമ പ്രവർത്തനം കൈരളി പീപ്പിൾ നടത്തരുതെന്ന വിനയപൂർവമായ അഭ്യർത്ഥനയാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഞാനല്ല ഈ വാചകം പറഞ്ഞത്, എന്റെ പ്രസംഗത്തിന്റെ ഇതിന് തൊട്ടു മുമ്പുള്ള വാചകങ്ങൾ കാണിക്കാൻ നിങ്ങൾ തയ്യാറാകണം. വളരെ കൃത്യമായി ഞാൻ പറഞ്ഞു, എന്റെ മനസ്സിൽ ഒരിക്കലും ആദരണീയനായ പ്രതിപക്ഷ നേതാവ് ബുദ്ധിയില്ലാത്ത കഴുതയെന്നില്ല. എന്റെ ചിന്തകളിലെ വിദൂരതകളിൽ പോലുമില്ല. അതുപോലെ തന്നെ ശ്രീ പിണറായി വിജയൻ ഹിംസജന്തുവാണെന്നും എന്റെ ചിന്തകളുടെ വിദൂരതകളിൽ പോലുമില്ല. പക്ഷേ CPMന്റെ നേതാവാരി എന്ന ചോദ്യവുമായി കഴിഞ്ഞ കുറച്ചു കാലമായി കേരളത്തിൽ നടന്ന ചർച്ചകൾക്കിടയിൽ നിങ്ങൾ CPMന്റെ നേതാവ് MLA കൂടിയായ മുൻ മന്ത്രി കൂടിയായ ശ്രീ ജി സുധാകരൻ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ എടുത്തു കൊടുക്കാൻ തയ്യാറാവണം. പക്ഷെ താങ്കൾ ഇങ്ങനെ പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ തന്നെ താങ്കളുടെ വാക്കുകളുണ്ട്, അതാണ് അല്പം മുമ്പ് പ്രേക്ഷകർ കണ്ടു. ഒരിക്കൽ കൂടി അത് വ്യക്തതയ്ക്ക് വേണ്ടി നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. ഒരിക്കൽ കൂടി അത് വ്യക്തതയ്ക്ക് വേണ്ടി, അതുപോലെ തന്നെ സിംഹം എന്ന് പറയുവാൻ ശ്രമിക്കുന്ന CPMന്റെ തലതണ്ടപ്പനായ ശ്രീ പിണറായി വിജയൻ കഴുതയെയും സിംഹത്തെയും ചുമക്കുവാൻ കേരളീയ തയ്യാറാകുന്നു. കഴുതയെ ചുമക്കാൻ തയ്യാറാവത്തില്ല. കാരണം എന്താ? ബുദ്ധിയില്ലാത്ത ആളിനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കിയാൽ എന്താകും കേരളത്തിന്റെ ഗതി എന്ന് നമുക്കറിയാം. ഇനിയിപ്പൊ സിംഹത്തെയോ ഒരു മടിയില്ല. കൂടെ നടക്കുന്നവനെ, ഒപ്പം ഇരിക്കുന്നവനെ, ഒപ്പം നടക്കുന്നവനെ ഒക്കെ കടിച്ചു കീറി കൊല്ലാൻ ഒരു നിമിഷം പോലും ബാക്കി വയ്ക്കാത്ത സിംഹം എന്ന് പറയുന്ന ഹിംസ ജന്തുവിനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുവാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഒരിക്കലും കഴിയില്ല. ശ്രീമതി ബിന്ദു കൃഷ്ണ, കേട്ടു കാണും, താങ്കൾ പറഞ്ഞു ഇതിന് മുൻപ് ഞാൻ പറഞ്ഞ കാര്യങ്ങളുണ്ട്, ആ വിഷയത്തോട് കണക്ട് ചെയ്താണ് പറഞ്ഞത് എന്ന്. പക്ഷെ അത്തരത്തിലല്ല, താങ്കൾ ഒരു പൂർണ്ണമായ ഒരു സെന്റൻസായി തന്നെ ആ വിഷയം പറയുകയാണ്. രാഷ്ട്രീയം തന്നെയാണ് ഇവിടെ സംസാരിക്കുന്നത്. അല്ല സൗമ്യ, ഞാൻ പറഞ്ഞത് വളരെ കൃത്യമായിട്ട് തന്നെയാണ്. എന്റെ വാക്കുകൾ അതല്ല ഞാൻ പറയുന്നത്. തൊട്ടു മുമ്പ് ശ്രീ ജി സുധാകരൻ എന്ന് പറയുന്ന CPMന്റെ നേതാവ് CPMന്റെ നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട നേതാവ് ആര് എന്നുള്ള ചോദ്യവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കിടയിൽ വളരെ കൃത്യമായി കേരളത്തിലെ മുഴുവൻ മാധ്യമം, ഒരുപക്ഷെ കൈരളി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവില്ല, ബാക്കി കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും നവമാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാ. അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ ഇവിടെ താങ്കൾ അങ്ങനെ കോട്ട് ചെയ്യുകയോ അല്ല ചെയ്തിരിക്കുന്നത്, അതിനും അപ്പുറത്തേക്ക് താങ്കളുടേതായ വേർഷനായി സംസാരിക്കുകയാണ്. അവിടെയാണ് ഞാൻ പറയുന്നത് സൗമ്യ, നിങ്ങൾ ഇതിന് തൊട്ടുമുള്ള സെന്റൻസ് എടുക്കും. ഞാൻ വളരെ കൃത്യമായി പറയുന്നു, ശ്രീ ജി സുധാകരൻ CPMന്റെ നേതാവ് പറയുന്നു ഇങ്ങനെ ഇങ്ങനെ. ഞാനല്ല പറഞ്ഞത്, KPCC നേതൃത്വം അല്ല പറഞ്ഞത്. ഇവിടെ നിൽക്കുന്ന ഓരോ കോൺഗ്രസ് നേതാവിന്റെ പേരെടുത്ത് ആ പൊതുയോഗത്തിൽ, നിലമേലെ പൊതുയോഗത്തിൽ നിൽക്കുന്ന ഒത്തിരി കോൺഗ്രസ് നേതാക്കന്മാരുടെ പേരെടുത്ത് നമ്മൾ ആരുമല്ല പറഞ്ഞത്, ജി സുധാകരനാണ് പറഞ്ഞത്. ജി സുധാകരൻ പറയുന്നു 100 സിംഹങ്ങളെ ചുമക്കുവാൻ ഒരു കഴുതയുടെ ആവശ്യമില്ല. അവിടെ കഴുത ആരെന്ന് കേരളത്തിലെ പൊതുജനം വിചാരിച്ചു പോയതിനെ കുറിച്ച് ഞാൻ വിശദീകരിക്കാനുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ സെന്റൻസ് കോട്ട് ചെയ്ത് പറഞ്ഞതാണെങ്കിൽ ശരി, പക്ഷെ അതിനുശേഷം താങ്കൾ പറയുന്നുണ്ടല്ലോ, കൃത്യമായി തന്നെ പറയുന്നുണ്ടല്ലോ, കഴുതയാണെങ്കിൽ ഇങ്ങനെയാണ്, കഴുതയെ മുഖ്യമന്ത്രിയാക്കാൻ പറ്റുമോ, ബുദ്ധിയില്ലാത്ത ജീവിയല്ലേ, ഹിംസ ജന്തുവാണ് അടുത്തയാൾ എന്ന രീതിയിലൊക്കെയാണ് താങ്കൾ പറയുന്നത്. അതെ, ജി സുധാകരൻ പറഞ്ഞ വാക്കുകൾ കോട്ട് ചെയ്ത് അതിൽ കേരളീയർക്കുള്ള, അപ്പൊ ഞാൻ ഒരിക്കട്ടെ, ഞാൻ കഴുതയെ കുറിച്ച് പഠിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്, സിംഹത്തെ കുറിച്ച് പഠിച്ചിട്ടുള്ളത് ഓരോരുത്തരും അങ്ങനെ പഠിച്ചു. അത് ഒരു പൊതുയോഗത്തെ വിശദീകരിക്കുന്നതിന് നിങ്ങൾ ആ ഒരു സെന്റൻസ് മാത്രം എടുത്ത് ഞാൻ ഈ ബഹുമാന്യരായ നേതാക്കന്മാരെ അധിക്ഷേപിച്ചു എന്ന് കൊടുക്കുന്ന അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. ഇത് ശരിയായൊരു മാധ്യമ പ്രവർത്തനം നിങ്ങൾ മൊത്തം കൊടുക്കും. ഇപ്പൊ തൊട്ട് മുമ്പുള്ള 2-3 സെന്റൻസ് ശ്രീ ജി സുധാകരൻ പറഞ്ഞത് ഇങ്ങനെ ഇങ്ങനെയാണ്, അത് നമുക്ക് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും എന്നതിനെ കുറിച്ചൊന്ന് കൊടുത്തു നോക്കൂ. അല്ലാതെ രീതിയിലുള്ള, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അംഗീകരിക്കാൻ പറ്റുമെന്ന രീതിയിലുള്ള വാക്കുകളല്ല ബാക്കി വരുന്നത് ശ്രീമതി ബിന്ദു കൃഷ്ണ. താങ്കൾ സ്പെസിഫിക് ആയി അത് പറയുകയാണ്, കഴുതയാണ്, കഴുതയാണെങ്കിൽ ഇങ്ങനെയാണ്, കഴുത മുഖ്യമന്ത്രി ആയാലും എങ്ങനെയാവും, ആ വിധത്തിൽ പറയുകയല്ലേ. അല്ല, ജി സുധാകരനെ പോലെയുള്ള നേതാക്കന്മാർ പറയുമ്പോ ആളുകൾക്ക് ഇത് തോന്നത്തില്ലേ? എനിക്ക് മാത്രമല്ല അത് കേട്ട, ഞാൻ ഇന്ന് കൈരളി പീപ്പിള് തന്നെ പ്രധാനപ്പെട്ട ഇത് ഇപ്പൊ തൊട്ട് മുമ്പാണ് ഞാൻ അറിഞ്ഞ കൈരളി പീപ്പിൾ ഇങ്ങനെ ഒരു വാർത്തയും വരുന്നത്. അറിഞ്ഞറിഞ്ഞ് സംസാരിച്ചപ്പോ എല്ലാവരുടെ മനസ്സിൽ ഇതാ തോന്നി, എന്റെ മനസ്സ് മാത്രമല്ല. പിന്നെ പബ്ലിക് മീറ്റിംഗിൽ നമ്മള് മറ്റുള്ള നേതാക്കന്മാർ, ഞങ്ങളുടെ നേതാക്കന്മാർ ആരും പറഞ്ഞതല്ല, ഞാൻ ആ വാക്കെടുത്ത് വളരെ കൃത്യമായി പറഞ്ഞതല്ലേ. അല്ലാതെ ഞാൻ ഈ എന്റെ സ്വന്തം വളരെ വളരെ നന്ദി ശ്രീമതി ബിന്ദു കൃഷ്ണ, ഈ അവസരത്തിൽ നമ്മോട് സംസാരിച്ചതിന്.